അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. എല്ലാ കൂട്ടുകാർക്കും പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വളരെ അധികം ഫലം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വിവാഹശേഷം മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാവുക എന്നതും മാതാപിതാക്കളാവുക എന്നതും ഏതൊരു ദമ്പതികളുടെയും വലിയ സ്വപ്നമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെ വേവലാതികളുടെ ദിവസങ്ങളാണ്. പലരും കാണിക്കാത്ത ഡോക്ടർമാർ ഉണ്ടാവില്ല. എവിടെയെല്ലാം ഒരു നല്ല ഡോക്ടർ ഉണ്ടെന്ന് കേട്ടാൽ അങ്ങോട്ടൊക്കെ പോകും. ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പലർക്കുമുള്ളത്. വന്ധ്യത ഉള്ളവരുടെ എണ്ണം ഇന്ന് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് വന്ധ്യത ക്ലിനിക്കുകളും നാട്ടിൽ നിറയുന്നുണ്ട്. അത്തരം ചികിത്സകൾ കൊണ്ട് ചിലർക്കൊക്കെ വേഗം ഫലപ്പെടുകയും കുട്ടികളാവുകയും ചെയ്യുന്നുവെങ്കിലും ഭൂരിഭാഗം പേരും ഇന്നാവും നാളെയാവും എന്ന സ്വപ്നവും താലോലിച്ച് കഴിയുകയാണ്. വിവാഹം കഴിഞ്ഞ ഒന്നോ രണ്ടോ അതിലേറെയോ വർഷമായ ചില പെൺകുട്ടികൾക്ക് മക്കളില്ലാത്ത വിഷമത്തിന് പുറമെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള കുത്തുവാക്കുകളും അതുപോലെ അയൽപ്പക്കത്തു നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നു. പലരുടെയും ചോദ്യം കേട്ടാൽ ഒരു പെണ്ണിൻ്റെ ഉദരത്തിൽ കുഞ്ഞിനെ വളർത്തുന്നത് ആ പെണ്ണാണോ എന്ന് സംശയിച്ചു പോകും. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ ഈ പെൺകുട്ടികൾക്ക് പോവാൻ മടിയാകും. കുടുംബത്തിൽ ഒരു വിവാഹമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൽക്കാരമുണ്ടാകുമ്പോൾ മരുമകൾ പറയും, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് തലവേദനയാണ്, സുഖമില്ല എന്നൊക്കെ. വിശേഷം ആയോ എന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തലവേദന എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കൂടെ നിൽക്കേണ്ട വീട്ടുകാർക്കും കഴിയാറില്ല. ഏതായാലും കുട്ടികൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മരുന്നുകളും ചികിത്സകളും എല്ലാം ഉണ്ടാവുമ്പോഴും മക്കൾ ആവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം. കുഞ്ഞു ഉണ്ടായാൽ മാത്രം പോരാ, ആ കുട്ടി നല്ല രീതിയിൽ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും എല്ലാം ഗുണമായി മാറുന്ന കുട്ടികളായി മാറാനും വേണ്ടിയും പ്രാർത്ഥിക്കണം. മക്കളുടെ പ്രവർത്തികൾ കൊണ്ട് അഭിമാനം പണയം വെക്കേണ്ടി വന്ന, കണ്ണീര് കുടിക്കേണ്ടി വന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കൾ തെമ്മാടികളും രാജ്യദ്രോഹികളുമായി മാറിപ്പോയാൽ ഒരു വേള ഇങ്ങനെ ഒരു മകൻ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് അവർ ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെ സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യുക. മക്കൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായി പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഓരോ നേരത്തെ ദുആകളിലും റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ, റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, അതുപോലെ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ എന്നുള്ള ദുആകൾ എപ്പോഴും നിങ്ങൾ സാധാരണ ദുആ ചെയ്യുമ്പോഴും നിസ്കാര ശേഷം ദുആ ചെയ്യുമ്പോഴും എപ്പോഴും ഈ ദുആകൾ കൂടി ഉൾപ്പെടുത്തുക. ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അദബുകളും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വുളു ഉണ്ടാവുക, ഹന്ദും സലാത്തും ചൊല്ലിക്കൊണ്ട് കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബത്തിൽ നിന്ന് ആരോടെങ്കിലൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നാവുക എന്നതൊക്കെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം മക്കളില്ലാത്തവർ എല്ലാ ദിവസവും സുബിഹ് നിസ്കാരത്തിനും അതിൻ്റെ മുന്നേയുള്ള സുന്നത്ത് നിസ്കാരത്തിനും ഇടയിലായി സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതുക. ഇത് പലർക്കും ഫലം കിട്ടിയ ഒരു കാര്യമാണ്. സുബിഹ് നിസ്കാരത്തിനും അതിൻ്റെ മുന്നേയുള്ള സുന്നത്ത് നിസ്കാരത്തിനും ഇടയിലായി സൂറത്തുൽ ഫാത്തിഹ 41 വട്ടം ഓതുക. ശേഷം ദുആ ചെയ്യുകയും ചെയ്യുക. അതേപോലെ വളരെ പവർഫുള്ളായ പെട്ടെന്ന് ഫലം കാണുന്ന മറ്റൊരു ചികിത്സ കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ്. അത് പറയുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ, ഗർഭം ആവാൻ ആഗ്രഹിക്കുന്നവർക്കും ഗർഭിണിയായവർക്കും ഭൗതികപരമായ അറിവുകളും അതോടൊപ്പം ഇതേപോലെയുള്ള ഇസ്ലാമിക ആത്മീയ ചികിത്സകളും അറിവുകളും എല്ലാം ഈ ചാനലിലെ വീഡിയോകളിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണം. ഇനി ഇൻഷാല്ലാ ചികിത്സ എന്താണെന്ന് നോക്കാം. എല്ലാ ദിവസവും ജോലിയും തിരക്കുകളും ഒന്നുമില്ലാത്ത ഒരു ഫ്രീ ആയൊരു സമയം കണ്ടെത്തുക. വുളുവൊക്കെ ചെയ്ത് രണ്ടരക്കാത്ത് ഹാജത്ത് നിസ്കരിച്ച്
ശേഷം 11 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. അത് 11 പ്രാവശ്യം ഈ ഇതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തിൽ ചൊല്ലുക. ശേഷം 100 ഫാത്തിഹ നല്ലതുപോലെ കൃത്യമായിട്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് 100 ഫാത്തിഹ ഓതുക. 100 ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, 35-40 മിനിറ്റിനുള്ളിൽ തന്നെ 100 ഫാത്തിഹ ഓതി തീർക്കാൻ കഴിയും. എന്നിട്ട് 100-ാമത്തെ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിൻ്റെ 4-ാമത്തെ ആയത്ത്, ഫാത്തിഹയിലെ 4-ാമത്തെ ആയത്ത് വീണ്ടും 100 പ്രാവശ്യം ചൊല്ലുക. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നിങ്ങനെ 100 പ്രാവശ്യം ഇത് ചൊല്ലിയതിന് ശേഷം പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കുക. ശേഷം വീണ്ടും 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. നമ്മൾ നേരത്തെ ചൊല്ലിയ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ 11 പ്രാവശ്യം വീണ്ടും ചൊല്ലുക. ശേഷം ഒരു പാത്രം വെള്ളത്തിൽ ഇത് ഊതുക. ഭാര്യയും ഭർത്താവും ഈ വെള്ളം കുടിക്കുകയും ചെയ്യുക. ശേഷം അള്ളാഹുവോട് രണ്ടുപേരും ദുആ ചെയ്യുക. ദുആയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ദിക്റുകളൊക്കെ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ 100% ഫലപ്പെടുന്ന ഒരു ചികിത്സയാണിത്. നമ്മുടെ ആത്മാർത്ഥതയും വിശ്വാസവും അതോടൊപ്പം ഫാത്തിഹയൊക്കെ ഊതുമ്പോഴുള്ള അക്ഷരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എല്ലാ വിധികളും പാലിച്ച് നമ്മൾ ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹു ഈ അമല് ചെയ്യാനും അത് ഫലമായി സ്വാലിഹായ മക്കളെ ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും സന്തോഷ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.